വണ്ടർ വുമൺ എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം ഒ ടി ടിയിൽ റിലീസായി. ഓക്കെ, ഞാനും റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. പടം ഞാൻ കണ്ടു, ലെങ്താണ് ലാഗ് ആണെന്നൊക്കെ ഞാൻ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പടത്തിന്റെ പ്രമോഷൻ ഓക്കെ ഒരുപാട് ഈ ഓൺലൈൻ ചാനലുകളിൽ വന്നിട്ടുണ്ടായിരുന്നു. സൈനോറ ഫിലിപ്പ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. സൈനോറ ഫിലിപ്പ് ബൈ ദ വേ സിംഗർ, എല്ലാവർക്കും മലയാളികൾക്കൊക്കെ അറിയാം സൈനോറെ. അപ്പോൾ സൈനോറയും ഒരു ക്യാരക്ടറായിട്ട് ഈ സിനിമയിലുണ്ട്. സോ ഓബിയസ്ലി പ്രമോഷന്റെ ഭാഗമായിട്ട് സൈനോറയും ഒരുപാട് ചാനലുകളിൽ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു പെർട്ടിക്കുലർ ചാനലിൽ സൈനോറ വണ്ടർ വുമന്റെ ഈ ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് അവർ സൈനോറയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബൈ ദ വേ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ ഒരു ഇന്റർവ്യൂവിലെ ആങ്കറാണ്. അത് ആ കുട്ടി ചോദിക്കുന്നതുകൊണ്ട് ആ ആങ്കർ ആണ് ഈ ചോദ്യം പ്രിപ്പയർ ചെയ്തേ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പലരും ആ ആങ്കർ ചീത്ത വിളിച്ച് തെറി വിളിച്ച് കേട്ടു കമന്റ് സെക്ഷൻ്റെ അകത്ത്. ഓർ ഇനിയിപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്തത് ഇത് ഡയറക്ടറാണോ അതോ ഈ ഒരു പെർട്ടിക്കുലർ ഇന്റർവ്യൂവിൻ്റെ ബാക്കി എന്താ പറയുക കോ ആയിട്ട് നിൽക്കുന്ന ആളുകളാണോ എന്നുള്ളതൊന്നും വലിയ പിടുത്തൊന്നുമില്ല. എന്താണെങ്കിലും ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് എന്താ പറയുക കേട്ട ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല. നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് കേട്ടു നോക്കി ഇവരെ ഇവരെ ചോദ്യം എന്താന്നുള്ളത്. അതും സൈനോറയും സൈനോറയുടെ ഒപ്പം ഈ പടത്തിൽ അഭിനയിച്ച വേറൊരു ആക്ട്രസ് ഉണ്ട്. ഇവരോട് രണ്ടുപേരോടുമാണ് ഇവർ ചോദിക്കുന്നത്. ടിപ്പിക്കലി ഒരു ഹീറോയിൻ അല്ലെങ്കിൽ ഒരു ആക്ട്രസിനുള്ള ഒരു ലുക്സ് അല്ല, ഭയങ്കര നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഭംഗിയുള്ള നല്ല വെളുത്ത സുന്ദരിമാരായ ഐഡിയൽ ബോഡിയുള്ള അതാണ് നമ്മുടെ ഒരു നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു ആക്ട്രസ്. അപ്പൊ അങ്ങനത്തെ ലുക്സ് ഇല്ലാത്ത രണ്ടുപേര് എന്തൊക്കെ ചാലഞ്ചസ് ആയിരുന്നു ഫേസ് ചെയ്തത്? പറയുന്നതിൽ തന്നെ ആക്ച്വലി ഒരു വൈരുദ്ധ്യമുണ്ട്. എങ്ങനെയുണ്ട് ആ ലുക്സ് ഇല്ലാത്ത രണ്ടുപേര്? ടിപ്പിക്കൽ എന്താണ് ടിപ്പിക്കൽ? വെളുത്ത് സ്ലിമ്മായ അതാണല്ലോ ഡെഫിനിഷൻ ഹീറോയിന്റെ. മലയാളം ഫിലിം ഇൻഡസ്ട്രി അല്ല പോട്ടെ, എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലും ഇതാര് ഡിഫൈൻ ചെയ്ത്? എന്നാൽ ഇതാരാ ഡിഫൈൻ ചെയ്തത് എനിക്ക് മനസ്സിലാക്കി. ഈവൻ കാസ്റ്റിംഗ് കോളിലടക്കം കൊടുക്കുന്നത് 20 വയസ്സും 25 വയസ്സിനും വേണ്ടിയിലുള്ള വെളുത്ത മെലിഞ്ഞ സ്ത്രീകളെ ആവശ്യമുണ്ട്. അങ്ങനെ തന്നെ പച്ചയ്ക്ക് കൊടുക്കും, നിറം കൊടുക്കും, തൊലി കൊടുക്കും, ഹൈറ്റ് കൊടുക്കും, എല്ലാം കൊടുക്കും. അല്ല ഇത് ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവരിപ്പോൾ ഈ ചോദിച്ച ചോദ്യം തന്നെ ഇവരെ രണ്ടുപേരെ ഫ്രണ്ടിലിരുത്തിയിട്ട് ആരാണോ ഈ ചോദ്യം പ്രിപ്പയർ ചെയ്തത് എനിക്ക് അറിയില്ല. എന്താണ് കഥ എന്നുള്ളത് മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും സൈനോറ കൊടുത്ത ഒരു ആൻസർ ഉണ്ട്. ബിക്കോസ് ഒരു അത് അങ്ങനെ പറയുന്നില്ല. നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. സൗന്ദര്യം എങ്ങനെയായിരിക്കണം, വെളുത്ത് മെലിഞ്ഞ് സുന്ദരി എന്നുള്ള ഒരു കോൺസെപ്റ്റ്, വെളുത്ത് മെലിഞ്ഞാൽ സുന്ദരി എന്ന് പറയുന്ന ആ തോട്ടാണ് ഫസ്റ്റ് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത്. കറുത്തടിച്ച സുന്ദരികൾ ഉണ്ടാവും, അല്ലെങ്കിൽ പൊക്കം കുറഞ്ഞിട്ട് എന്താ പറയാ. സൗന്ദര്യം എന്ന് പറയുന്നത് പെർസെപ്ഷൻ ആണ്. Beauty is in the eyes of the beholder. Of course, beauty is in the eyes of the beholder. പക്ഷേ കാലാകാലങ്ങളിലായിട്ട് മീഡിയയിലെ കൂട്ടിയും നമ്മൾ കാണുന്ന പല പല മീഡിയയിലെ കൂട്ടിയും പല പല മീഡിയംസിലെ കൂട്ടിയും ഈ ഒരു സ്റ്റീരിയോടിപ്പിക്കൽ നേച്ചറാണ് എല്ലാവരുടെയും ബോധ്യത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അൺകോൺഷ്യസ്ലി നമ്മൾ അതെപ്പോഴും നമ്മൾ അതിനെ പറ്റിയിട്ട് അവെയർ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പോരാ, നമ്മളുടെ കളർ പോരാ എന്നുള്ള തോട്ട്സ് ആണ് സൊസൈറ്റിയിൽ എപ്പോഴും ഡീപ്പ് റൂട്ടഡ് ആയിട്ട് നിൽക്കുന്നതും. അങ്ങനെ അല്ല എന്ന് പറയാൻ ശ്രമിക്കുന്ന ആൾക്കാരെയാണ് മോസ്റ്റ്ലി ഉള്ള ആൾക്കാരും അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് തിരിച്ചു പറയിപ്പിക്കുന്നത്. അപ്പൊ ആ ഓക്കെ ഇപ്പൊ സൈനോറ അതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ആൻസർ കൊടുത്തു. ഓക്കെ ഇനിയിപ്പോ ഈ ചോദ്യം പ്രിപ്പയർ ചെയ്ത ആളുകളോട് വല്ലാത്തൊരു ചോദ്യമായിപ്പോയി, മനസ്സിലായോ? ഈ ചോദ്യം കാരണം ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ ചോദ്യം പ്രിപ്പയർ ചെയ്ത് കൊടുത്ത ആളുകള് അവരാരും ക്യാമറയുടെ മുന്നിലില്ല, ഈ ഇരിക്കുന്ന ഒരു ആങ്കർ മാത്രമാണ്. ബൈ ദ വേ ഇനിയിപ്പോ ആങ്കർ എന്ന് പറയുന്ന ഈ ഒരു കുട്ടിയാണ് ഇത് പ്രിപ്പയർ ചെയ്തെന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും ആ കമന്റ് ബോക്സിൽ കിട്ടുന്നതൊക്കെ അവർ കാണും എന്തായാലും ഉറപ്പ്. കാരണം അവരുടെ ചാനലിൽ വീഡിയോ ഇടുമ്പോൾ അവർ കാണൂല എന്തൊക്കെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. എന്താണ് ഇത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ ചോദിക്കണം. ചോദിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇത് ടിപ്പിക്കലായിട്ടുള്ള എന്നും യൂസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെപ്പോലെ എന്നൊക്കെ പറയുമ്പോൾ അത് അവരെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ, അത് അവർക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഒഫൻഡഡ് ആയിട്ടല്ല ചോദിക്കുന്നതെന്നൊക്കെ ആ കുട്ടി പറഞ്ഞത്. ഓക്കെ ബൈ ദ വേ എന്താണെങ്കിലും ആ ഒരു ഇന്റർവ്യൂവിന്റെ പോർഷൻ അവിടെ നിൽക്കട്ടെ. അത് ഞാൻ നിങ്ങൾക്ക് വേറൊരുതാ ഇനി പറയാൻ പോകുന്ന കണ്ടന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ വെച്ചതാണ്. ഇനി ഞാനിവിടെതാ ഈ വേറൊരു ചാനലിൽ വന്ന സൈനോറയുടെ ഇന്റർവ്യൂടെ പോർഷനാണ് ഇവിടെ ഈ പ്ലേ ആവുന്നത്. ഓക്കെ
ഇനി ഇതിൻ്റെ അടിയിൽ വന്ന കമൻറ്റ് സെക്ഷൻ, ഓക്കെ, കമൻറ്റോളിയസ് എന്നും എൻ്റെ എന്താ പറയുക, എനിക്ക് അരി തരുന്ന, എനിക്ക് ഒരുപാട് സ്നേഹമുള്ള എൻ്റെ കമൻറ്റോളിയസ്. ബൈ ദ വേ, ഞാൻ പറയുന്ന ഒരു കാര്യം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഏതൊരു വീഡിയോൻ്റെ അടിയിലും ആർക്കും കമൻറ്റ് ചെയ്യാം, ഓക്കെ, അത് അവരുടെ ഫ്രീഡമാണ്. ആ കമൻ്റ് എടുത്ത് റിയാക്ട് ചെയ്യുക എന്നുള്ളത് എന്താ പറയുക, എൻ്റെയും ഫ്രീഡമാണ്, ഓക്കെ. നിങ്ങൾ പബ്ലിക്കായിട്ടിടുന്ന കമൻറ്റിനാണ് ഞാൻ പബ്ലിക്കായിട്ട് ഇതേപോലെ റിയാക്ഷൻ ചെയ്യുന്നത്. ഇനി ആരും എൻ്റെ ഇൻബോക്സിൽ വന്ന് ഞാൻ ഇങ്ങനെ ചെയ്തല്ലേ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നിങ്ങൾ പബ്ലിക്കായിട്ടിട്ടൊരു സാധനമാണ് ഞാൻ എടുത്തു കൊണ്ടുവന്നത്, ഓക്കെ. അപ്പോൾ ഫസ്റ്റ് കമൻറ്റിലേക്ക് പോവാം. നേരെ ചൊവ്വേ, ഡ്രസ്സ് ചെയ്യാത്തവളെയൊക്കെ സ്റ്റുഡിയോയിൽ വിളിച്ചിരുത്തി ഇൻ്റർവ്യൂ ചെയ്യാൻ നാണമില്ലേ നിനക്കൊക്കെ. ഇതിൽ നേരെ ചൊവ്വയല്ലാത്ത ഡ്രസ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് നേരെ ചൊവ്വിനുള്ള ഡ്രസ്സ്? അതിനുള്ളൊരു ഉത്തരം സുജിദാസ് പറഞ്ഞു തന്നിരുന്നതിന് കുഴപ്പമില്ല. ഇങ്ങനെ കമൻ്റ് ഇടുന്നവരെ പ്രശ്നം എന്താ പറയുക, ഒരു ഒരാളുടെ ഡ്രസ്സ് നോക്കും, അയാളുടെ ഡ്രസ്സിങ് നോക്കും, ഇത് നേരെ ചൊവ്വയുള്ള ഡ്രസ്സല്ല എന്ന് പറയും. എന്നാൽ നേരെ ചൊവ്വയുള്ള ഡ്രസ്സ് എന്താണെന്നുള്ളത് ഇവർ കമൻ്റ് ചെയ്യണ്ടേ? അതവർ ചെയ്യില്ല. കാരണം പറയാൻ ഇത് പറയാൻ അറിയാം, നേരെ ചൊവ്വയുള്ള ഡ്രസ്സ് എന്താണെന്ന് ചോദിച്ചാൽ അത് പറയാൻ അറിയുന്നുണ്ടാവില്ല. അവസ്ഥ തന്നെടേ. പ്രിയ പ്രിയ സുനിൽ, എത്ര വലിയ അമ്മച്ചിയാണെങ്കിലും മാന്യമായ വസ്ത്രം ധരിച്ചൂടെ അമ്മച്ചി തുടയും കാണിച്ച് നടക്കുന്നു. ആ സൈനോര ഇരിക്കുന്ന സ്ഥലത്ത്, ഓക്കെ, ആ ഒരു എന്താ പറയുക, ക്യാമറ ആംഗിളിൽ ആ ഒരു എന്താ പറയുക, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സ്ഥലത്ത് സൈനോറ ഇരിക്കുന്നു. സൈനോറയുടെ തൊട മാത്രം നോക്കി, സൈനോറയുടെ ഡ്രസ്സ് മാത്രം നോക്കി ആ ഒരു കംപ്ലീറ്റ് ഇൻ്റർവ്യൂ കാണുന്ന നിങ്ങൾ, ഓക്കെ, അത് നിങ്ങൾ നോക്കുന്നത് കൊണ്ടല്ലേ അത് കാണുന്നത്. അവർ പറയുന്നത് എന്താന്നുള്ളത് കേട്ടാൽ പോരെ, ഇല്ലെങ്കിൽ അവർക്ക് നോക്കാൻ വേറെ എത്രയോ സ്ഥലങ്ങളുണ്ടല്ലോ. തുടയിൽ തന്നെ നോക്കി ഡ്രസ്സ് ഇങ്ങനെ ഇങ്ങനെ സ്കാനർ വെച്ച് നോക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ പ്രിയ ചേച്ചിയെ? കാണാൻ നല്ല ഒരു കോലം കൂടി ഉണ്ടായിരുന്നേൽ ഈ പെണ്ണ് തുണിയേ ഉണ്ടാകില്ലായിരുന്നു. ഏനുണ്ട്. അപ്പം ഇപ്പം ഉള്ളത് കാണാനുള്ള നല്ല കോലമല്ല, ഓക്കെ, കാണാനുള്ള നല്ല കോലം എന്നുള്ളത് കൊണ്ട് ഇവരുദ്ദേശിച്ചത് എന്താണാവോ? ഭാഗ്യലക്ഷ്മി മാനു, ഇതൊക്കെ സ്ത്രീകളാണല്ലോ ഈ കമൻ്റ് ഇടുന്നത്, ഇതൊക്കെ ജെനുവിൻ പ്രൊഫൈൽസുമാണ്. അല്ല, ഈ കാണാൻ കൊള്ളാവുന്ന കോലം എന്നുള്ളത് കൊണ്ട് ഇവരുദ്ദേശിച്ചത് എന്താണാവോ? ഞാൻ എന്താ അറിയോ, ഇതൊക്കെ സ്വയം ആദ്യം വിലയിരുത്തണം. നമ്മൾ കണ്ണാടീൻ്റെ മുന്നിൽ പോയി നിൽക്കുക, എന്നിട്ട് നമ്മൾ നമ്മളെ തന്നെ നോക്കുക, ഞാൻ നല്ലൊരു കോലത്തിലാണോ? കാരണം നമ്മളെ കണ്ണിലാണ് നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് ഫസ്റ്റ് ഒരു ബോധ്യം വരേണ്ടത്. ഞാനൊരു ഡ്രസ്സ് ഇടുമ്പോൾ ബാക്കിയുള്ളവരെ സൂചിപ്പിക്കുകയല്ല വേണ്ടത്, ഫസ്റ്റ് നമ്മൾ പോയി നിന്നിട്ട് ഇഫ് ഐ ആം കോൺഫിഡൻറ്റ് എനിക്ക് നാലാളെ മുന്നിൽ പോവാം, ഞാൻ എൻ്റെ ലുക്സിൽ കോൺഫിഡൻ്റ് ആണ് എനിക്ക് നാലാളെ മുന്നിൽ പോവാം, അങ്ങനൊരു ചിന്ത വേണ്ടേ? എന്തൊരു കഥ, വെറുതെ. ഇതെന്താ അറിയോ സംഗതി, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുരു പൊട്ടുന്ന രണ്ട് കാറ്റഗറിയാണ്. ഒന്ന്, ഇതേപോലെ ഡ്രസ്സ് ചെയ്യാനും നടക്കാനും പറ്റാതെ ആ ഒരു കോംപ്ലക്സ് ഈഗോ തലയിൽ പിടിച്ച് നടക്കുന്നവർ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതലേ ഇവർ പറഞ്ഞും കേട്ടും വളരുന്നത് ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്ന സ്ത്രീകളെല്ലാം മോശപ്പെട്ടവരാണ്. മനസ്സിലായ? അതാണ് വിഷയം. ഈ തുണി എടുക്കാത്ത ഇവളെ പേരിൽ കേസ് എടുക്കണം. എടുത്തു വച്ച ഫുഡ് വേണ്ടെന്ന് വെച്ചു. അയ്യോ, ഭക്ഷണത്തിനോട് പോലും വെറുപ്പ് തോന്നാൻ മാത്രം സിന്ധു ജോർജിന് എന്താ സംഭവിച്ചേ? ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ ചുറ്റുവട്ടത്തുള്ള ആരെങ്കിലും വളി വിട്ടാ മണത്തിട്ട് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ തുണി എടുക്കാത്ത ഇവളുടെ പേരിൽ കേസ് എടുക്കണം പോലും. ഓഫ്, ഇതിൻ്റെ ഒന്നും മുന്നിൽ ചെറിയ കുട്ടികൾ പോയി പെടാഞ്ഞു വാങ്ങിക്കും. ചെറിയ കുട്ടികൾക്ക് തുണിയില്ലാന്ന് പറഞ്ഞ് കേസെടുക്കാൻ പറയും പാരൻസിനെതിരെ. ഏത് ഇതൊക്കെ സംസ്കാരമില്ലാത്ത കോമാളികൾ ഷെഡി മാത്രം ഇട്ട് ഇരിക്കുകയായിരുന്നു. സജി കെ വി സജി, ഞാൻ എവിടെ ഇതിൽ ഷെഡി കാണുന്നില്ല. താൻ തൻ്റെ കണ്ണിൽ സ്കാനർ വെച്ച് സ്ത്രീകളുടെ ഷെഡി മാത്രം നോക്കാൻ നടന്ന താൻ. കൺട്രോൾ യുവർ സെൽഫ്, കൺട്രോൾ. റനീഷ് ഇട്ടൊരു കമൻ്റ് ഉണ്ട് കേട്ടോ, കാല് കാണണമെങ്കിൽ അവിടെ ഹാലജൻ ബൾബ് കത്തിക്കണം, ആരും പേടിക്കണ്ട, അത് കറുത്ത പാൻസ് ആണെന്ന് സ്വയം വിചാരിക്കുക. എൻ്റെ പൊന്ന് റനീഷേ, മോനെ കുട്ടാപ്പി, നീ ഇപ്പം ഇട്ട് ഈ കമൻ്റ് ഉണ്ടല്ലോ, ഇതിന് ശരിക്കും റിപ്ലൈ തരാൻ അറിയണ്ടല്ല, ഓക്കെ, നല്ല റിപ്ലൈ തരാൻ എനിക്കറിയാം. പക്ഷെ എന്താ അറിയോ, നിൻ്റെ മുഖവും ഉണ്ട് നിൻ്റെ പ്രൊഫൈലും ഉണ്ട്, നിങ്ങൾക്ക് നാട്ടുകാർ തന്നോട്ടെ, അത് നല്ലത്. ഇവനൊരു ആർട്ടിസ്റ്റാണ്, ഓക്കെ. എടാ,
ഇവന്റെ നിന്റെ കുടുംബത്തിലും ഇല്ലേ കുറച്ച് കളറ് കുറവുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, നീ അവരോട് പോയിട്ട് പറയൂ ഹാലജൻ ബൾബും കടിച്ചു പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ട്. എടാ സ്വയം അനക്ക് കുറച്ച് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഉള്ള കളറ് വെച്ചിട്ട് ബാക്കിയുള്ളവനെ പറയുന്നില്ല. ഇത് രാവിലെ എൻ്റെ മൂഡോ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാധാരണ ഇങ്ങനെയൊക്കെ എനിക്ക് കേൾക്കണം, ഇത് പൊലിഞ്ഞ് കത്തി ഞാൻ എന്തേലും പറയല, ഞാൻ വിട്ടളഞ്ഞു. വിനോദ് രവീന്ദ്രൻ വിനോദ് ട്ടാ, ഈ നീഗ്രോ കേരളത്തിൽ വരുമ്പോഴെങ്കിലും തുണി ഉടുക്കരുതോ? ഏനുണ്ട് നീഗ്രോ വിനോദേ മോനെ, സംഗതി ഉണ്ടല്ലോ, അകത്തു പോണ കേസാണ്, മനസ്സിലായോ? ഇതൊക്കെ മതി അകത്തു പോകും ഒരാൾക്ക്. ഇങ്ങനെയൊക്കെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിനക്ക് സർക്കാർ ചിലവിൽ കിടക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ എന്താ അറിയോ, എത്ര പറഞ്ഞാലും മാറാത്ത, എത്ര 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 റിയാക്ട് ചെയ്താലും, എത്രത്തോളം ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചാലും മാറാത്ത കുറേ ചിന്തകളുണ്ട് ഈ നാട്ടിൽ. കറുപ്പ് പ്രശ്നമാണ്, അതുപോലെ ഷോർട്ടായിട്ട് ഡ്രസ്സ് ധരിക്കുന്നത് പ്രശ്നമാണ്, അങ്ങനെ ധരിക്കുന്നവരൊക്കെ പോക്കാണ്. കളറിൻ്റെ കാര്യം പിന്നെ ഞാൻ ഇനി പറയുന്നില്ല. കറുത്ത കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഡാർക്ക് ഈസ് ഈവിൾ എന്നൊക്കെ ഒരു കോൺസെപ്റ്റുള്ള ഒരു എന്താ പറയുക പെർട്ടിക്കുലർ തോട്ട്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഡാർക്ക് ഈസ് ഈവിൾ അല്ലെങ്കിൽ ഡാർക്ക് ഈസ് ബാഡ്, കറുപ്പ് മോശമാണ് അങ്ങനെ ഇങ്ങനെ ആലോചന അതൊക്കെ ഉണ്ട്. അതൊന്നും കാലാകാലങ്ങളായിട്ട് മാറാത്തതാണ്. പക്ഷെ മനുഷ്യൻ്റെ കേസ് വരുമ്പോൾ ഇപ്പോൾ വെളുത്തിട്ട് പാറുക എന്ന് പറഞ്ഞ ക്രീമുകാരും ഈ പറയുന്ന, ഞാൻ അവരെ മാത്രമല്ല കേട്ടോ പറയുന്നത്, ഇവിടെ ഫെയർ ആൻഡ് ലവ്ലി അടക്കം എല്ലാ ക്രീമുകാരും പിടിച്ചു നിൽക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്ത ഉള്ളത് കൊണ്ടാണ്. കറുപ്പിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം ഭയങ്കരമായിട്ട് സൊസൈറ്റിക്ക് ഉണ്ട്. എന്നാൽ കറുപ്പിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സൊസൈറ്റി ഇവിടെ ഉണ്ട്, മനുഷ്യന്മാരുടെ കാര്യത്തിൽ മാത്രം. വണ്ടിക്ക് കറുപ്പ് കളറാണെങ്കിൽ ഓടിപ്പോയി എടുക്കും, മൊബൈലാണെങ്കിൽ കറുത്ത കളറിൽ വേണം, ഡ്രസ്സ് ഇടുമ്പോൾ കറുത്ത ഡ്രസ്സ് വേണം. ചില കാര്യങ്ങളിൽ കറുപ്പിനോട് പ്രത്യേകം സ്നേഹവും, മനുഷ്യന്മാരുടെ കേസ് വരുമ്പോൾ കറുപ്പിനോട് വെറുപ്പും. എന്തൊരവസ്ഥയല്ലേ, കഷ്ടം തന്നെ എന്താണെങ്കിലും.